നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. സിബിഐ അന്വേഷണം വേണമോ ഇല്ലയോ എന്ന ചോദ്യം ശക്തമാണ്. അതിനിടയിൽ കോടതി ഇന്ന് എന്ത് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഈ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തന്റെ മൊബൈൽ ഫോണിന്റെ വിശദാംശങ്ങൾ, ടവർ ലൊക്കേഷൻ എന്നിവ ഹാജരാക്കാൻ തയ്യാറാണെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കണ്ണൂർ കോടതിയെ അറിയിച്ചു. തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കലക്ടർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കേസിൽ കക്ഷിയല്ലാത്ത സാഹചര്യത്തിൽ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് കാണിച്ച് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ജില്ലാ കലക്ടർ അരുൺ കെ വിജയന് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയിലായിരുന്നു കലക്ടർ നിലപാട് അറിയിച്ചത്. എന്തായാലും എതിർപ്പില്ല എന്നാണ് കലക്ടർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ പെട്രോൾ പമ്പ് സംരംഭകനും എ ഡി എമ്മിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച ടിവി പ്രശാന്തന്റെ മറുപടി ഇതുവരെ കോടതിക്ക് കിട്ടിയിട്ടില്ല. പ്രശാന്തനും നോട്ടീസ് അയച്ചിരുന്നു, നിലപാട് വ്യക്തമാക്കാൻ അറിയിച്ചിരുന്നു. പ്രശാന്തന്റെ മറുപടി ഇതുവരെ കോടതിക്ക് കിട്ടിയിട്ടില്ല. ഈ മാസം 15 മഞ്ജുഷയുടെ ഹർജിയിൽ കോടതി വിധി പറയുന്നത്. തെളിവുകൾ സംരക്ഷിക്കണം, ഈ കളക്ടറുടെയും പ്രശാന്തന്റെയും ദിവ്യയുടെയും ഫോൺ കോളുകൾ അടക്കം ശേഖരിക്കണം എന്നതടക്കമുള്ള ആവശ്യമാണ് മഞ്ജുഷ ഹർജിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയൻ, പെട്രോൾ പമ്പ് സംരംഭകൻ ടി വി പ്രശാന്തൻ എന്നിവരുടെ ഫോൺ വിളികൾ, സന്ദേശങ്ങൾ കേസിലെ ഡിജിറ്റൽ തെളിവുകളായി സംരക്ഷിക്കണമെന്നാണ് നിർണായകമായ ആവശ്യം ഭാര്യ മഞ്ജുഷ ഉന്നയിച്ചിരിക്കുന്നത്. തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം പോലീസ് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രയപ്പ് സമ്മേളനത്തിനിടെ പി പി ദിവ്യ നടത്തിയ അധിക്ഷേപകരമായ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവായിട്ടാണ് പരിഗണിക്കുന്നത്. എന്തായാലും ആ ഒരു കേസ് 15 പരിഗണിക്കുന്നത്. അതേസമയം ഇന്ന് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കേസ് ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് മഞ്ജുഷ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, കേസ് ഡയറി എന്നിവ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കൈമാറും. കേസ് ഡയറി പരിശോധിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമായിരിക്കും ഹൈക്കോടതി സിബിഐ അന്വേഷണ ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുന്നത്. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ മതിയായ തെളിവ് വേണമെന്നായിരുന്നു കുടുംബത്തിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത്. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടാൻ കോടതിക്ക് വ്യക്തമായ തെളിവ് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കോടതി പറഞ്ഞാൽ നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണം ഏറ്റെടുക്കാമെന്ന നിലപാടാണ് സിബിഐ സ്വീകരിച്ചത്. എന്നാൽ കേസ് ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്നും സിബിഐ അന്വേഷണം വേണ്ട എന്ന നിലപാടുമായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. കോടതിയുടെ നിലപാട് ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ സിബിഐ തയ്യാറാണോ എന്നല്ല, മറിച്ച് കേസിൽ സിബിഐ അന്വേഷണം അനിവാര്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിരുന്നു. നവീൻ ബാബുവിന്റെ ദേഹപരിശോധനയിലും ഇൻക്വസ്റ്റിലും പരിക്കുകൾ കണ്ടെത്തിയോ എന്ന് കോടതി ചോദിച്ചിരുന്നു. ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. തുടർന്നാണ് കേസ് ഡയറി പരിശോധിച്ച് വ്യക്തത തേടാമെന്ന് കോടതി വ്യക്തമാക്കിയത്. സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശിച്ചിരുന്നു. പ്രതിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് മാത്രം കേസ് വഴിതെറ്റിയെന്ന് പറയാനാകില്ലെന്നും പോലീസ് പക്ഷപാതം കാട്ടുന്നുവെന്ന ആരോപണത്തിന് നിലവിൽ തെളിവുകളില്ല എന്നും കോടതി പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥൻ വേണമെന്ന അഭിപ്രായമുണ്ടോ എന്നും കോടതി ചോദിച്ചു. എന്നാൽ നരഹത്യയടക്കം സംശയിക്കുന്നതിനാൽ സിബിഐ അന്വേഷണം വേണമെന്ന വാദത്തിൽ ഹർജിക്കാരി ഉറച്ചുനിന്നു. അതേസമയം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കാൻ കാരണങ്ങളില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി. ഇൻക്വസ്റ്റ് റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ മൊഴി, സാക്ഷി മൊഴി, സാഹചര്യ തെളിവുകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകമാണെന്ന സംശയം ഉന്നയിക്കാനുള്ള കാരണമില്ല എന്നാണ് എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നത്. പി പി ദിവ്യയുടെയും കലക്ടറുടെയും പ്രശാന്തന്റെയും കോൾ ഡേറ്റ രേഖകൾ ശേഖരിച്ചു, സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കോടേരി നൽകിയ എതിർവസ് സത്യവാങ്മൂലത്തിൽ കോടതിയെ അറിയിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.